ശാസ്ത്രജ്ഞന്മാർ, ബുദ്ധിജീവികൾ, സാമൂഹ്യ പ്രവർത്തകർ, മന്ത്രി പുംഗവന്മാരൊക്കെ പ്രസംഗിച്ചു കഴിഞ്ഞ് സമാപന സമ്മേളനത്തിലെ ഫസ്റ്റ് സെഷനിൽ മിസസ് ഗാന്ധി എഴുന്നേറ്റിട്ട് പറഞ്ഞു, പഴയ ചില ആളുകൾ ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ നിങ്ങളോട് പറയാം എന്ന് പറഞ്ഞൊരു ശ്ലോകം ചൊല്ലി. യഥാ ചർമ്മവദാകാശം വേഷ്ടയിഷ്യന്തി മാനവാ തദാ ദേവമവിജ്ഞായ ദുഃഖസ്യന്തോ ഭവിഷ്യതി. എപ്രകാരമാണോ വിശ്വവിശാലമായ ആകാശത്തെ തോൽപ്പായ പോലെ ചുരുട്ടി കക്ഷത്തിൽ വയ്ക്കുന്നത്, അന്നു മാത്രം ഏ മനുഷ്യ, ഈ ദൃശ്യപ്രപഞ്ചത്തിലെ കൂടുന്ന നിനക്ക് ശാന്തി കിട്ടൂ എന്ന് പറഞ്ഞാൽ നിനക്കൊരിക്കലും ശാന്തിയില്ല. കാരണം വിശ്വവിശാലമായ ആകാശം മുഴുവൻ, ഇതൊക്കെ ആകാശ, ഇത് മുഴുവൻ തോൽപ്പായ പോലെ ചുരുട്ടി കക്ഷത്തിൽ വയ്ക്കണം, നടക്കുമോ? നടപ്പില്ല. ഇത് കേട്ടപ്പോ എന്നിട്ട് അവരോട് പറഞ്ഞു, മനുഷ്യൻ ഇത് മുഴുവൻ കൈയടക്കാൻ ഓടിയതാണ് ഈ പരിസ്ഥിതി പ്രശ്നം മുഴുവൻ. അതുകൊണ്ട് നമുക്ക് തിരിച്ച് നമ്മിലേക്ക് മടങ്ങാം. ഒരു മാസം കഴിഞ്ഞ് മിസസ് ഗാന്ധിയും സ്വാമി രംഗനാഥാനന്ദയും തമ്മിൽ കണ്ടപ്പോൾ മിസസ് ഗാന്ധി പറഞ്ഞു, സ്വാമിജി ഇറ്റ് വാസ് വണ്ടർഫുൾ, എന്തുപറ്റി എന്തു, ഞാൻ അങ്ങയുടെ ആ ശ്ലോകം, മിസസ് ഗാന്ധി അങ്ങനെയാ ധരിച്ചിരുന്നത്, ഉപനിഷത്തിന്റെ ശ്ലോകം ഞാൻ അങ്ങ് പറഞ്ഞ പോലെ അവിടെ ഒന്ന് പ്രസന്റ് ചെയ്തു. ഭയങ്കര കയ്യടിയായിരുന്നു, അവർക്ക് മനസ്സിലായില്ല. ഇപ്പൊ ലോകത്തെമ്പാടും മനസ്സിലാവുന്ന ഒന്നാണ് ഈ ത്യാഗവും ഈ തിരിച്ചുപോക്കും. ഇത് കിട്ടാതെ യുദ്ധത്തെ ന്യായീകരിക്കുന്നതൊന്നും നിങ്ങൾക്ക് ആത്യന്തികമായി ശാന്തിയെ തരാൻ പര്യാപ്തമല്ല. ഇത് വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് ശ്ലോകത്തിലേക്ക് മടങ്ങാം. അപ്പൊ എങ്ങനെ അന്വയിക്കും, എങ്ങനെ അർത്ഥം പറയും? സംസ്കൃതമൊക്കെ അറിയുന്ന പണ്ഡിതന്മാർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും, അവരോട് ഇത് കഴിഞ്ഞ് ചോദിക്കണം, അവരുമായി ചർച്ച ചെയ്യണം, അതൊക്കെ നിങ്ങളുടെ ജോലി. ഓ, ഇതിനൊരാചാര്യൻ പറഞ്ഞു തന്നിട്ടുള്ളത്, പഠിപ്പിച്ചിട്ടുള്ളത്, അദ്ദേഹത്തിന്റെ പാദാന്തികത്തിൽ നിന്ന് പഠിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്. ധർമ്മക്ഷേത്രേ സമവേതാ കുരുക്ഷേത്രേ യുയുത്സവ മാമകാ പാണ്ഡവ ചൈവ കിം അകുർവത. ഹേ സഞ്ജയ, ധർമ്മക്ഷേത്രേ സമവേതാ മാമകാ കിം അകുർവത. ധർമ്മക്ഷേത്രേ സമവേതാ പാണ്ഡവ ചൈവ കിം അകുർവത. കുരുക്ഷേത്രേ യുയുത്സവ മാമകാ കിം അകുർവത. കുരുക്ഷേത്രേ യുയുത്സവ പാണ്ഡവ ച ഏവ കിം അകുർവത. നാല് ചോദ്യം ഗീതയ്ക്കകത്ത് ഈ നാല് ചോദ്യത്തിന് ഉത്തരം പറയുന്നുണ്ട് സഞ്ജയ്. അതാണ് അദ്ദേഹം പറയുന്ന മറ്റൊരു ന്യായവും. ചോദ്യമാകെ നാലായി. തുടക്കത്തെ നമ്മൾ ഒറ്റ ചോദ്യമായിട്ട് ഇതിനെ അങ്ങോട്ട് സംഗ്രഹിച്ചെങ്കിൽ ഇത് നാല് ചോദ്യങ്ങളെ ഒരുമിച്ചിരിക്കുകയാണ്. ധർമ്മക്ഷേത്രത്തിൽ ഒരുമിച്ച് നിൽക്കുന്ന എന്റെ ആളുകൾ കൗരവർ സഞ്ജയ എന്ത് ചെയ്തു? കുരുക്ഷേത്രത്തിൽ യുദ്ധം ചെയ്യുന്ന എന്റെ ആളുകൾ എന്ത് ചെയ്തു? ധർമ്മക്ഷേത്രത്തിൽ ഒരുമിച്ച് നിൽക്കുന്ന പാണ്ഡവർ എന്ത് ചെയ്തു? കുരുക്ഷേത്രത്തിൽ യുദ്ധം ചെയ്യുന്ന പാണ്ഡവർ എന്ത് ചെയ്തു? ഇപ്പൊ കുറെ കൂടെ നമ്മുടെ വിഷമത്തിലായി. ഏതാ അപ്പൊ ഈ ധർമ്മക്ഷേത്രം, ഏതാ അപ്പൊ ഈ കുരുക്ഷേത്രം? ധർമ്മഭൂമിയും കർമ്മഭൂമിയും ഒന്നിനെ മാത്രം പിടിച്ച് ഒന്ന് മറ്റൊന്നിന് പൂരകമാക്കി കൊണ്ടുപോകാൻ കഴിയില്ല. രണ്ടും അറിയണം. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, ഇതൊക്കെ കണ്ടെത്തിയൊരു ആചാര്യനുണ്ട്, നിങ്ങളെ അറിയും, ചാൾസ് ഡാർവിൻ എന്ന് പറയും. ഒറിജിൻ ഓഫ് സ്പീഷീസില് അദ്ദേഹം പറഞ്ഞതിൽ നിന്നൊക്കെ നമ്മളിപ്പോ ബഹുദൂരം വന്നു കഴിഞ്ഞിട്ടുണ്ട്. നിയോ ഡാർവിനിസവും കഴിഞ്ഞു നിൽക്കുകയാണ് നമ്മൾ. ഡാർവിൻ അന്ന് കണ്ടത് ഈ കർമ്മഭൂമി മാത്രം, ഇന്ദ്രിയങ്ങളുടെയും മനസ്സിന്റെയും ഒക്കെ തലങ്ങളിൽ വിഷയങ്ങളെ ഭുജിക്കാൻ ഓടുന്നവൻ എന്നും യുദ്ധരംഗത്താണ്, മറ്റവൻ എടുക്കുന്നതിന് മുമ്പ് എടുക്കാൻ. നിങ്ങൾ രണ്ടുപേർ ഒരു മാവിന്റെ ചോട്ടിൽ ഒരു മാങ്ങ വീഴുമ്പോൾ ഓടുന്നത് ആദ്യം ആരെടുക്കുമെന്നുള്ളതിനാണ്. ഓടിച്ചെന്നെടുത്താൽ മറ്റവൻ ചോദിക്കാതിരിക്കാൻ ആദ്യം കടിക്കാൻ വേണ്ടിയാ. ഇതാ മനുഷ്യന്റെ കർമ്മമേഖല. ഇവിടുന്ന് ഓടുമ്പോ ആരെല്ലാം ആദ്യം ഓടിപ്പോയി പ്ലേറ്റ് എടുക്കും? തികഞ്ഞില്ലെങ്കിൽ ഇന്ന് ആള് കൂടുതലുള്ള ദിവസമാണ്, നമ്മൾ പട്ടിണിയാകും. അതുകൊണ്ട് നേരത്തെ തന്നെ ഇരുന്നേക്കാവും. ആ ഓട്ടം നമ്മളെ കർമ്മഭൂമിയിൽ നിർത്തുന്നതാണ്. കർമ്മത്തിന്റെ രംഗഭൂമി സദായുദ്ധഭൂമിയാണ്. അതിനെ സാക്ഷിമാത്രമായ ധർമ്മഭൂമി കൊണ്ട് പൊതിയണം. ഇതും നിയോ ഡാർവിനിസ്റ്റുകൾ പറയുന്നുണ്ട്. ഡാർവിനിസ്റ്റുകളെക്കാളൊക്കെ കടന്നിട്ടുണ്ട് നിയോ ഡാർവിനിസ്റ്റുകൾ. 1959 ഇവരുടെ ഒരു സമ്മേളനം ചിക്കാഗോയിൽ നടക്കുന്നുണ്ട്. ഈ സമ്മേളനത്തെക്കുറിച്ച് ഒരു സ്വാമി മെഡിക്കൽ കോളേജിൽ ഗീത പഠിപ്പിക്കുമ്പോൾ പറഞ്ഞു കൊടുത്തതാണ്. അത് മെഡിക്കൽ കോളേജിൽ വിളിച്ചു,
മെഡിക്കൽ കോളേജ് വിളിച്ച ഉടനെ അവിടുത്തെ പ്രിൻസിപ്പലിന്റെ അധ്യക്ഷതയിൽ മീറ്റിംഗ് കൂടുകയാണ്. കമ്പാരിറ്റീവ് റിലീജിയന്റെ ആളുകളൊക്കെ ഉണ്ട്. മെഡിക്കൽ കോളേജ് ആണെങ്കിലും പിള്ളേർ ആമകല പഠിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാല് ആദ്യത്തെ ആള് പ്രസംഗിക്കാൻ ഏറ്റപ്പോ എല്ലാരും കൂടെ ആന്നൊരു ശബ്ദം വെച്ചു, അയാള് നിർത്തിയിരുന്നു. രണ്ടാമത്തെ ആള് കമ്പാരിറ്റീവ് റിലീജിയന്റെ എഴുന്നേറ്റപ്പം പൂന്നൊരു ശബ്ദം വെച്ചു, അപ്പോഴും അയാളും ഇരുന്നു. ഇപ്പൊ സ്വാമിയാരോടത്ത് നമുക്ക് സമൂഹത്തിൽ വലിയ പിടിപാടൊന്നും ഉള്ള ആളല്ല, പക്ഷെ നമ്മളേക്കുമ്പോ എന്തൊരു ശബ്ദമായിരിക്കും ഇപ്പൊ ഇനി വരാൻ പോകുന്നത്. അദ്ദേഹം എഴുന്നേറ്റ് നിന്നപ്പോ എല്ലാരും കൂടെ ആഞ്ഞൊന്ന് കൂവുകയായത്, ഗംഭീരം കൂവലായിരുന്നു. സ്വാമിജി ഒന്ന് ചിരിച്ചു. അത് കഴിഞ്ഞ് സ്വാമിജി ആ മൈക്കിലൂടെ ഒറ്റയ്ക്കൊന്ന് കൂവി, അവര് കൂവി. അപ്പൊ അവരുടെ മാറ്റൊലി കേട്ടപ്പോ അവർക്ക് സന്തോഷമായി. ഈ മാറ്റൊലി മനുഷ്യന് വലിയ സന്തോഷമാണ്. അവര് തീരുമാനിച്ചു ഇവൻ കൊള്ളാം, നമുക്ക് ഇത്രയും ചങ്കൂറ്റം വന്നിട്ടില്ലേ, ഇവൻ ആളുമിടുകന, കാരണം നമ്മളെക്കാൾ ചന്തയാണ്. അപ്പൊ ഇവൻ നമ്മളെ പഠിപ്പിക്കാൻ യോഗ്യനാവും, ഉറപ്പാണ്. സ്വാമിജി പക്ഷെ വിട്ടില്ല. പക്ഷെ പ്രിൻസിപ്പലും ബാക്കിയുള്ളവരൊക്കെ വളരെ ഇറിട്ടന്റായിട്ട് ഈ സ്വാമിയാരെ നോക്കുന്നുണ്ട്, എവിടുന്ന ഇവനെ വിളിച്ചുകൊണ്ട് വന്നത്. ഒറ്റ കൂവലാണ്. സ്വാമിജി എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് കൂവി, ഞാൻ എന്തുകൊണ്ട് കൂവി? ഇപ്പൊ ഒരു വിഷമിക്കാൻ തറയും, മെഡിക്കൽ കോളേജിൽ ഇന്ന് വരെ കൂവലിന്റെ തത്വശാസ്ത്രം ഒന്നും ആരും പഠിപ്പിക്കില്ല. ഇതിന് ഒരു തിയറിയും ആപ്ലിക്കേഷനും ഒക്കെ ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് അവർ അക്ഷോഭ്യരായിരുന്നു കേൾക്കാൻ തീരുമാനിച്ചു. എന്തുകൊണ്ട് കൂവി? അതിന് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത് 1959 ചിക്കാഗോ സർവകലാശാലയിലേക്കാണ്. ഒരു പെൺകൊച്ചു ചാടിയേറ്റിട്ട് പറഞ്ഞു, ഓ സ്വാമി വിവേകാനന്ദൻ. സ്വാമിയാർ വളരെ നർമ്മമുള്ളയാളായതുകൊണ്ട് ഇതിന്റെ മുഖഭാവം ഒന്ന് മാറ്റി രംഗം ഒന്നുകൂടെ ഭംഗിയാക്കുന്നതിന് വേണ്ടി അദ്ദേഹം പറഞ്ഞു, ഇറ്റ് ഈസ് ഇൻ 1893, ദിസ് ഈസ് ഇൻ 1959, വേർ സ്വാമി വിവേകാനന്ദ വാസ് നോട്ട് ദേർ. ഒരു വളരെ അത്ഭുതത്തോടുകൂടി നോക്കി. അപ്പൊ പിന്നെ എന്തോ ചിക്കാഗോ വോയിസ് ചോദിച്ചു. സ്വാമിയാർ ഒന്നുകൂടെ അടിച്ചു, ചിക്കാഗോ 3 തുടുത്തിട്ടുണ്ട് ചരിത്രത്തില്. 1 May 1 അങ്ങനെ സഖാക്കളെ ഒക്കെ സ്വാമിയാരുടെ കയ്യിൽ എടുത്തു വന്നത്. അന്നാണ് ലോക തൊഴിലാളികൾ ഒന്നിച്ച സംഭവം നടന്നത്, സാധന കാരണമായ സംഭവം നടന്നത്. അന്ന് ചിക്കാഗോ ചുവന്നു. സ്വാമി വിവേകാനന്ദന്റെ സിംഹഗർജനം കിട്ടും, ചിക്കാഗോ ചുവന്നിരുന്നു. ഇന്നിത് 1959 ലോക ബയോളജിസ്റ്റുകളിൽ അഗ്രഗണ്യനായ സർ ജൂലിയൻ അക്സലയുടെ അധ്യക്ഷതയിൽ ഒരു സമ്മേളനം നടക്കുകയാണ്. അപ്പൊ നമുക്ക് സമയമായി 8 നിങ്ങൾക്ക് മറ്റ് കർമ്മങ്ങളില്ലെങ്കിൽ തീർത്തി ഞാൻ നിർത്താം, ഇല്ലെങ്കിൽ നാളെ തുടരാം, അത് മതിയാവും. അസൂലേക്ക് ഞാനിവിടെ തന്നെ തുടരും, അതിന് പേടിക്കണ്ട. നിങ്ങളതിന് മുമ്പുള്ളത് മറന്നുപോകുമെങ്കിൽ ഇപ്പോൾ തന്നെ തീർത്തിട്ടുണ്ട്. എന്താ വേണ്ട സമയം? എന്റെ ഇഷ്ടത്തിന് വിടരുത്, നിങ്ങളുടെ ഇഷ്ടം. എനിക്ക് നാളെ രാവിലെ ആണെങ്കിലും ഇവിടെ തന്നെ തുടങ്ങാം, ഒരു ബുദ്ധിമുട്ടില്ല. അത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, 2 ക്ലാസ് ഫ്രം ദ വെരി പോയിന്റ്. എങ്ങനെ വേണ്ടേ, നാളെ മതിയോ? ഇപ്പോൾ തന്നെ തീർക്കണോ? അത്രയും ഭാഗം മാത്രം. ആ സമ്മേളനത്തിൽ ഹക്സലെ അധ്യക്ഷനായിരുന്നു കൊണ്ടൊരു പ്രബന്ധം അവതരിപ്പിച്ചിരുന്നു, ഇനി മനുഷ്യൻ പരിണമിക്കുമോ. മനുഷ്യന്റെ പരിണാമത്തെക്കുറിച്ച് എജി വെൽസിനും മറ്റും പലതും പറയാനുണ്ട്. വെൽസ് പറയുന്നതിന് 3 മനുഷ്യനുണ്ടാകുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ അടുക്കളയിലൊക്കെ പ്രയോജനമുണ്ടായിരുന്നു, 2 ചിന്തിക്കുമ്പോൾ ഒരാശ്വാസം കിട്ടുമായിരുന്നു. അപ്പോ മാനൻ സൂപ്പർമാനിൽ ഷായും പറയുന്നുണ്ട് മനുഷ്യന്റെ പരിണാമത്തെക്കുറിച്ച്, പക്ഷെ അതൊന്നും അല്ല ഹക്സലെ പറഞ്ഞത്. പരിണാമത്തെ ഹക്സലെ വിശേഷിപ്പിച്ച പദം സൈക്കോ സോഷ്യൽ എവല്യൂഷൻ എന്ന, വ്യക്തി നാളെയുടെ സമൂഹത്തില് ഞാൻ എന്നത് പോയിട്ട് നാം എന്ന് ചിന്തിക്കുമെന്നാണ് പറഞ്ഞത്. ഇൻഡിവിഡ്യുവാലിറ്റി പേഴ്സണാലിറ്റിയിൽ മർജ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഞാൻ എന്ന സങ്കുചിത സങ്കല്പങ്ങളാകെ അസ്തമിച്ച് നാം എന്ന അനന്യതയിലേക്കുള്ള പരിണാമമാണ് മനുഷ്യന്റെ ആത്യന്തിക പരിണാമമെന്ന് ഹക്സലെ അവിടെ വാദിച്ചു. കുട്ടികളെ, നിങ്ങൾക്കുണ്ടായ ആ അവാന്തര പരിണാമമാണ് ഒരുത്തൻ കൂവിയപ്പോ നിങ്ങളെല്ലാം കൂവിയത്. നിങ്ങളുടെ അച്ഛന്മാർ പഠിച്ചപ്പോ ഒരുത്തൻ കൂവിയ സാറിനോട് എന്ന് പറയും, കൂവിയെന്ന്. കാരണം ഈ പരിണാമം അവർക്കുണ്ടായിരുന്നില്ല, ഈ പ്രൊഫസർമാർ പരിണമിച്ചിട്ടില്ല. പക്ഷെ ഞാൻ കൂവിയത് ഇതുകൊണ്ടല്ല, ഞാൻ ഈ അവാന്തര പരിണാമത്തിൽപ്പെട്ടല്ല കൂവിയത്. കാരണം ഞാനും നിങ്ങളും തമ്മിൽ തലമുറകളുടെ അന്തരമുണ്ട്. ഞാൻ ഇതെന്നെ പരിണമിപ്പിച്ചതാണ് ഗുരുകുലത്തിലൂടെ. ഈ അനന്യതയിലേക്ക് എന്നെ വളർത്തിയത് എന്റെ ഗുരുകുലമാണ്. ഞാൻ അവിടെ എത്തിയപ്പോൾ എന്നെ ആദ്യം പശുവിനെ തീറ്റാനാണ് വിട്ടത്, പശുവുമായി താതാത്മ്യം പ്രാപിക്കാൻ. സർവാൻ അവിശേഷണ പശ്യദീതി പശു, ആ പശുവുമായി പോലും താതാത്മ്യം പ്രാപിക്കാൻ, ആ പുല്ലായി തീരാൻ. അത് കഴിഞ്ഞ് തന്നെ ഭിക്ഷ എടുക്കാനാണ്, അഭിമാനം ഉണ്ടാക്കാനല്ല വിട്ടത്. ഒരിടത്ത് നിന്ന് ഭിക്ഷാം ദേഹി എന്ന് പറഞ്ഞ് ഭിക്ഷ എടുക്കാൻ. നൗ ഐ ക്യാൻ ടേക്ക് ഭിക്ഷ, ഐ ക്യാൻ ലിസൺ, ഐ ക്യാൻ ഫാസ്റ്റ്, ഐ ക്യാൻ വെയിറ്റ്. ഹെർമൻ ഹെസയുടെ സിദ്ധാർത്ഥയിൽ പറയുന്നത് പോലെ, വാസുദേവ് പറയുന്നത് പോലെ. അതുകൊണ്ട് കുട്ടികളെ, ഞാൻ ഗുരുകുലത്തിൽ നിന്ന് പരിണമിച്ചതാണ് ഞാൻ അന്യതയ്ക്ക് വേണ്ടി. ഇതായിരുന്നു മുമ്പും ഭാരതീയ ഗുരുകുലങ്ങൾ ചെയ്തിരുന്നത്. വ്യക്തിയെ അവന്റെ വ്യക്തിസത്തയിൽ നിന്ന് വളർത്തി സമൂഹ സത്തയിലേക്ക് ഉയർത്തുന്നു.
വ്യക്തി അവന്റെ വൈയക്തിക സ്നേഹങ്ങളെ വിശാല വിശ്വസ്നേഹമാക്കി വളർത്തുന്നു. മാംസനിഷ്ഠവും ഇന്ദ്രിയനിഷ്ഠവുമായ സ്നേഹങ്ങളും കാമങ്ങളും ജ്ഞാനാഗ്നിയിൽ ദഹിപ്പിച്ച് വിശ്വസ്നേഹമാക്കി ഉയർത്തിയെടുക്കുന്നു. ഈ അപൂർവമായ രാസപരിണാമം എനിക്കുണ്ടായതുകൊണ്ടാണ് നിങ്ങളോടൊപ്പം കൂവാൻ എനിക്ക് കഴിഞ്ഞത്. കൂവണമെങ്കിൽ അഭിമാനം പോണം. ഒറ്റയ്ക്ക് ഇവിടെ വന്നു, നിങ്ങളെ വിളിച്ചാൽ തന്നെ ഇവിടെ വന്നു കൂവില്ല, കൂവിയാ നാണക്കുണ്ടാവും. നിങ്ങളെ തിരിച്ചറിയും, തിരിച്ചറിയില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ കൂട്ടായിട്ടിരുന്നു കൂവിയത്. എന്നെ തിരിച്ചറിയുന്നതിൽ എനിക്ക് ദുഃഖമൊന്നുമില്ല. എന്നെ തിരിച്ചറിയാൻ ഞാൻ ഒന്നുമല്ലെന്ന് ഞാൻ അറിയുന്നു. ഞാൻ എന്തെങ്കിലുമാണ് എന്ന് അറിയിക്കാൻ എന്താണ് ഞാനെന്ന് ഞാൻ അറിയുന്നില്ലെന്ന് അറിയുന്നു. പിള്ളേർക്ക് തോന്നി ഇത് കൊള്ള, ഈ പ്രാന്ത് സുഖമുള്ള പ്രാന്താണ്. അപ്പൊ അവര് വളരെ ഇതായിട്ട് പറഞ്ഞു, സ്വാമിജി അങ്ങ് പറഞ്ഞു മനസ്സിലായി, അതുകൊണ്ട് ഗീതയെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞു. അതുവരെ ഗീതയെപ്പറ്റി പറഞ്ഞില്ല. എന്നിട്ടാണ് അദ്ദേഹം ഗീതയുടെ മെഡിക്കൽ സയൻസ് പറഞ്ഞു കൊടുത്തത്. അത് നമുക്ക് പിന്നെ കാണാൻ ചിലപ്പോൾ ആവശ്യം വന്നെങ്കിൽ, ഇപ്പൊ ആവശ്യമില്ല. അപ്പൊ ഇതുപോലുള്ളൊരു പരിണാമമാണ് നമ്മുടെ ധർമ്മക്ഷേത്രം. ഇതെല്ലാ മനുഷ്യനിലും സാക്ഷിയായിരിക്കുന്ന ധർമ്മക്ഷേത്രവും കർത്തൃത്വ ഭോക്തൃത്വതികളോടുകൂടിയ കർമ്മക്ഷേത്രവും, ഇതിന്റെ മത്സരമാണ് ഈ ലോകം. ഇത് നമുക്ക് വിശദമായി നാളെ കാണാം. ഇന്ന് അവസാനിപ്പിക്കാം. അമൃതാത്മാക്കളെ, നമ്മള് രാവിലത്തെ ക്ലാസ് കൊണ്ട് ഭഗവത്ഗീതയുടെ രംഗപ്രവേശം എന്ന നിലയിൽ ധൃതരാഷ്ട്രനെ നോക്കിക്കണ്ടു. ധൃതരാഷ്ട്രന്റെ ചോദ്യത്തിന്റെ പൊരുള് മഹാഭാരത പശ്ചാത്തലം വെച്ചും ചോദ്യം വെച്ചും നിലവിലിരിക്കുന്ന അന്വയാർത്ഥങ്ങൾ കൊണ്ട് തൃപ്തമാകാത്തതെങ്ങനെ എന്ന് നമ്മൾ കണ്ടു. അതുകൊണ്ട് ധർമ്മക്ഷേത്രത്തെയും കുരുക്ഷേത്രത്തെയും രണ്ടായി കണ്ട് നാല് ചോദ്യങ്ങളെ നമ്മൾ സൂചിപ്പിച്ചു. അപ്പോൾ എന്താണ് ധർമ്മക്ഷേത്രം, എന്താണ് കർമ്മക്ഷേത്രം എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ടായി. സമസ്ത ജീവജാലങ്ങളും അവന്റെ കർമ്മഭൂമിയിലെത്തുമ്പോൾ യുദ്ധം ചെയ്യുകയും മത്സരിക്കുകയും ചെയ്യുന്നു എന്ന ആധുനികവും പൗരാണികവുമായ ചിന്ത യോജിക്കുന്ന തലവും സൂചിപ്പിച്ചു. അപ്പോൾ ധർമ്മക്ഷേത്രം ഏതാണ്, എവിടെ മനുഷ്യനവന്റെ അന്തരംഗത്തിലേക്ക് തിരിയുന്നുവോ, എവിടെ മനുഷ്യൻ അന്തർമുഖനാകുന്നുവോ, എവിടെ മാനവികത ചിന്താപൂർവം വിഷയങ്ങളിൽ നിന്ന് പിൻവാങ്ങുന്നുവോ, ആ മനസ്സിനെ അവന്റെ ധർമ്മകായമെന്ന് വിശേഷിപ്പിക്കാം എന്ന് സൂചിപ്പിച്ചിട്ട് അതിന്റെ ആധുനികമായ തലം സൂചിപ്പിക്കുന്നതിന് ജൂലിയൻ ഹെക്സലിയിലൂടെ കടന്നുപോയി. വ്യക്തിസത്തയിൽ നിന്ന് വിശ്വസത്തയിലേക്ക് വികസിക്കുമ്പോൾ ഈ ധർമ്മക്ഷേത്രം പ്രബലമാവുന്നു എന്ന് മെഡിക്കൽ കോളേജിൽ ഒരു കഥ സൂചിപ്പിച്ച് നാം നിർത്തിയിടത്താണ് രാവിലെ പോയതെന്ന് തോന്നുന്നു. വീണ്ടും നമുക്ക് ആ ശ്ലോകത്തിലേക്കും അന്വയത്തിലേക്കും ഒന്നുകൂടെ എത്തി നോക്കാം. ധർമ്മക്ഷേത്രേ സമവേതാഹ മാമകാഹക്കും അകുർവത എന്നാണ് ആദ്യത്തെ ചോദ്യം. ഈ ചോദ്യത്തിന്റെ സാങ്കത്യം ആദ്യം നമുക്ക് പഠിക്കാം. ധർമ്മക്ഷേത്രത്തിൽ ഒരുമിച്ച് നിൽക്കുന്ന എന്റെ കൂട്ടറെന്നാണ് ചോദ്യം. നാം കേട്ടിട്ടുള്ളത് വെച്ച് യോജിക്കാൻ പ്രയാസമുണ്ടാവും. ദുര്യോധനാദികൾക്ക് ധർമ്മബോധം ഉണ്ടാവുകയും എന്താ ഈ സ്വാമിയാര് പറയുക? ദുര്യോധനും കൂട്ടർക്കും ധർമ്മബോധം ഉണ്ടോ? ഏത് വ്യക്തിക്കുമുണ്ട്. ഏത് വ്യക്തിയിലും ധർമ്മവും അധർമ്മവും ഇരുട്ടും വെളിച്ചവും പോലെ കലർന്നിരിക്കുക. മനുഷ്യ ശരീരമെടുത്ത മുഴുവൻ ആളുകളിലും ധർമാധർമ്മങ്ങളുണ്ട്. ഏറ്റക്കുറിച്ചിൽ മാത്രമേ ധർമ്മം മാത്രമായി വ്യക്തി വികസിക്കണമെങ്കിൽ ഒട്ടേറെ പരിശീലനം, അതിനുള്ള സാധനങ്ങളും ആചാര്യന്മാർ മുമ്പ് മുതലേ പറഞ്ഞു തന്നിട്ടുണ്ട്. സത്യധാരണ തന്നെ അത്യന്താപേക്ഷിതമാണ്. അതുവരെ ഇരുട്ടും വെളിച്ചവും കലർന്നാണ് ഈ പ്രപഞ്ചം തന്നെ. സത്യാവിധേയ മിഥുനീകൃത്യ, സത്യവും അനുദവും മിഥുനീകരിച്ചിട്ടാണ്. ഭാഷ്യത്തിൽ ശങ്കരാചാര്യർ തന്നെ ബ്രഹ്മസൂത്രത്തിൽ പറയും, സത്യ അനുദങ്ങളെ മിഥുനീകരിച്ച്. അങ്ങനെയാണ് പ്രപഞ്ചത്തിന്റെ സംവിധാനം തന്നെ. അങ്ങനെ ഈ പ്രപഞ്ചം മുന്നോട്ട് പോകും. ഇതിൽ നിന്ന് വളരെ കുറച്ച് പേർ മാത്രമേ സത്യധാരണ കൊണ്ട് മുക്തരാകാറുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും തിരിച്ചൊന്നുകൂടെ വരാം. ദുര്യോധനാദികൾ ധർമ്മ കായത്തിൽ രണ്ട് കായമാണ്, രണ്ട് ശരീരം. എന്റെ ധർമ്മശരീരവും എന്റെ കർമ്മശരീരവും. എന്റെ കർമ്മശരീരം പ്രബലമായി കർമ്മം വിജയിക്കുന്നതിന് ഉള്ള അനേകം കൗശലങ്ങൾ എന്നിൽ രൂപപ്പെടുത്തുന്നുണ്ട്. എന്റെ ധർമ്മശരീരം